ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും മുഖത്ത് തൊട്ടാൽ തന്നെ നമുക്ക് ആ ഒരു മുഖത്തിൻ്റെ കറുപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കടലപ്പൊടിയില്ലേ, നോർമൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിലൊക്കെ വൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചറൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് കടലപ്പൊടി. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്, അതായത് നമ്മുടെ ടേർമെറിക്. ടേർമെറിക്കിൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിൻ നല്ലോണം ലൈറ്റൻ ചെയ്യാനും എക്സസ് ആയിട്ടുള്ള ഓയിൽസ് അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഡാർക്ക് സ്പോട്ട്, ആക്നേസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, ടാൻ എന്ന് വേണ്ട ഒരാളുടെ മുഖത്തുണ്ടാകുന്ന പ്രീമച്ചുവർ ആയിട്ടുള്ള ഏജിങ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി സഹായിക്കും. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അലോവേറ ജെൽ എടുക്കണം. ഞാൻ ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കടലപ്പൊടിയും പിന്നീട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറക്കരുത് അലോവേറ ജെൽ, കടലപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു തിക്ക് പേസ്റ്റ് രൂപേണയല്ല, കുറച്ച് ലിക്വിഡ് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ആ ഒരു തിക്ക് പേസ്റ്റ് രൂപേണ മാറ്റിയിട്ട് ഒന്നൊരു ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം അപ്ലൈ ചെയ്യുക. ആദ്യമേ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ജെൻറ്റിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് നന്നായിട്ട് പാറ്ററൈസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, അതായത് തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. തീരെ തിന്നായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. തീരെ തിന്നായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല, അതുകൊണ്ടിട്ടാണ് കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ക്യൂബ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ട കിട്ടിയ പോലെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, ഓൾറെഡി അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് മതി. 30 മിനിറ്റ് ഒന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെ പാറ്ററൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫേസിൽ സെറം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ടോണർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്, അതായത് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ആഫ്റ്റർ കെയറിൽ നമ്മൾ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നേരെ മോയ്സ്ചറൈസർ മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ടോണർ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ എങ്ങനെയാണോ ഫോളോ ചെയ്ത് പോകുന്നത് ആ ഒരു രീതിക്ക് മതി. ഇവിടെ ഞാൻ ഫേസ് ടോണറൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ടും അതേപോലെ തന്നെ സെറൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പോകുന്നത് കേട്ടോ. ആഫ്റ്റർ കെയർ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്കിൻ നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡേർട്ടും അതേപോലെ തന്നെ പൊല്യൂട്ടൻസും ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് സ്കിൻ നല്ലോണം ലൈറ്റൻ ചെയ്യും. അതേപോലെ തന്നെ ആക്നീസും സ്കാർസിൻ്റെ ഒക്കെ അപ്പിയറൻസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ അല്ലെങ്കിൽ നമ്മൾ വീക്കിലി 2 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം അപ്ലൈ ചെയ്തോ കേട്ടോ. സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടൊക്കെ നല്ലോണം റിമൂവ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ പറ്റും. ടാൻ ആയിക്കോട്ടെ, അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെലാനിൻ പ്രൊഡക്ഷനൊക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ നമ്മുടെ സ്കിൻ നല്ലോണം നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിൽ നമ്മൾ അലോവേറയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ ബ്ലെമിഷേഴ്സും പിന്നെ ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒരാളുടെ ഫേസിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പെർമനൻ്റ്ലി ആ ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിലനിൽക്കും കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ജസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഫേസിൽ ഓൾ ഓവർ അപ്ലൈ ചെയ്യാതിരിക്കുക. അതായത് ഓരോരുത്തരെയും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ചിലർക്ക് മഞ്ഞളൊക്കെ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടല്ല.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.